പ്രായമായ ആൾക്കാർക്കുണ്ടാകുന്ന ഇടുപ്പല്ലിൻ്റെ പൊട്ടലുകൾ ഓപ്പറേഷൻ കൂടാതെ ചികിത്സിക്കാവുന്നതാണോ? പ്രായമായ ആൾക്കാർക്കുണ്ടാകുന്ന ഇടുപ്പല്ലിൻ്റെ പൊട്ടലുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, ഇടുപ്പിൻ്റെ ബോൾ ഭാഗത്തോട് ചേർന്നിട്ടുള്ള നെക്കോ ഫ്യൂമർ ഫ്രാക്ചേഴ്സ്. ഈ പൊട്ടലുകൾ ഓപ്പറേഷൻ ചെയ്താൽ തന്നെ യോജിക്കാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ നമ്മൾ സാധാരണ ഓപ്പറേഷനിൽ ചെയ്യുന്നത് ഈ പൊട്ടിയ ഭാഗം എടുത്തു മാറ്റി കൃത്രിമ സന്ധി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നെക്കോ ഫ്യൂമർ ഫ്രാക്ചേഴ്സിന് ഓപ്പറേഷൻ കൂടാതെയുള്ള കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിനോട് നോ. പിന്നെ ഏറ്റവും സാധാരണയായി അടുത്തതായി കാണുന്നത് അല്പം കൂടി താഴെ ഉണ്ടാകുന്ന ഇൻറ്റർട്രോക്കാൻഡ്രിക് ഫ്രാക്ചേഴ്സ്. ഈ പൊട്ടലുകൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ യോജിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ആൾക്കാരും ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറയാനായിട്ടുള്ള കാരണം ഓപ്പറേഷനോടനുബന്ധിച്ചിട്ടുള്ള റിസ്കുകൾ പേടിച്ചിട്ടാണ്. അതായത് ഓപ്പറേഷൻ കൂടാതെയുള്ള ചികിത്സ വരുമ്പോഴത്തേക്കും ഒരു 3-4 മാസത്തോളം രോഗി അനങ്ങാത്ത രീതിയിൽ ബെഡിൽ കിടക്കേണ്ടി വരും. നേരത്തേക്കും ബെഡ് സോർ പോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നീട് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മസിലിൻ്റെ ശക്തിക്കുറവ്, പിന്നെ യോജിച്ച് കഴിയുമ്പോഴത്തേക്കും 2 കാലുകൾ തമ്മിലുള്ള നീള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെ കാരണം ഓപ്പറേഷൻ ചെയ്യാതെയുള്ള ചികിത്സയുടെ റിസ്കുകൾ ഓപ്പറേഷൻ റിസ്കിനേക്കാൾ കൂടുതലായി കാണുന്നതിനാൽ ഇങ്ങനെയുള്ള പൊട്ടലുകൾക്കും മിക്ക രോഗികൾക്കും നമ്മൾ ഓപ്പറേഷൻ തന്നെയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്.